പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ ഇവാലുവേഷൻ പുതുക്കിയ ഗൈഡ് ലൈൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുപ്രകാരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വിശദീകരിക്കുന്നത് വിശദമായ ഔട്ട്പുട്ട് സഹിതം പ്രോഗ്രാംസിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആദ്യം സി പ്ലസ് പ്ലസ് പ്രോഗ്രാംസാണ് എക്സ്പ്ലെയിൻ ചെയ്യുക ലാബ് എക്സാമിനേഷന് മൂന്ന് സെക്ഷനുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക സി പ്ലസ് പ്ലസ് എച്ച് ടി എം എൽ എസ് ക്യു എൽ സി പ്ലസ് പ്ലസ്സിൽ നിന്നും പത്ത് ചോദ്യങ്ങളും എച്ച് ടി എം എൽ നിന്നും ആറെണ്ണവും എസ് ക്യു എല്ലിൽ നിന്ന് നാല് ചോദ്യങ്ങളുമാണ് ഗൈഡ് ലൈൻസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതേ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റു ചോദ്യങ്ങളോ ആയിരിക്കും ഫൈനൽ എക്സാമിനേഷന് ചോദിക്കുക ആകെ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ മാർക്ക് നാൽപ്പതാണ് സി പ്ലസ് പ്ലസിൻ്റെ പത്ത് ചോദ്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവ ഓരോന്നും സി പ്ലസ് പ്ലസ് സബ്ജെക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വ്യത്യസ്ത പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പാഠഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഇവ ഓരോന്നും വളരെ ഈസിയായിട്ട് സ്വയം എഴുതാൻ സാധിക്കുന്നതാണ് അതിനുള്ള സഹായമാണ് ഈ വീഡിയോ വഴി നൽകുന്നത് ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമുക്ക് പ്രോഗ്രാംസിനെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമേ ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് പോവാം ഡിറ്റർമിൻ ദി ലാർജസ്റ്റ് എമംഗ് ത്രീ നമ്പേഴ്സ് ഇതിലെ ചോദ്യം ഇപ്രകാരമാണ് ഇൻപുട്ട് ത്രീ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദി ലാർജസ്റ്റ് ജീനിയിൽ ഡെവലപ്പ് ചെയ്ത സോഴ്സ് കോഡാണ് ചിത്രത്തിൽ കാണുന്നത് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് ലൈൻ ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം നമ്മൾ ഇതേവരെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെയും ഫസ്റ്റ് ലൈൻ എന്നുള്ളത് ഹാഷിലാണ് ആരംഭിക്കുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കമ്പൈലേഷന് മുൻപ് സോഴ്സ് കോഡിനെ പ്രോസസ്സ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് അതായത് നമ്മുടെ സോഴ്സ് കോഡിനെ റൺ ചെയ്യണമെങ്കിൽ ഇതിനെ ഒരു എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റണം അതല്ലെങ്കിൽ മെഷീൻ കോഡാക്കി മാറ്റണം നമുക്കറിയാം സി പ്ലസ് പ്ലസ് എന്നുള്ളത് ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ് കുറിച്ചും കമ്പൈലേഷനെക്കുറിച്ചും കുറിച്ചും ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാം എഴുതുന്ന സോഴ്സ് കോഡ് ഇതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം ഇതിനെ മെഷീന് മനസ്സിലാവുന്ന തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീൻ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉണ്ടാവണം ഇവിടെ അത് കമ്പൈലറാണ് കമ്പൈലർ ഈ സോഴ്സ് കോഡിനെ സ്വീകരിച്ച് അത് ഒബ്ജെക്ട് മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഈ മെഷീൻ കോഡാണ് ഡയറക്റ്റ്ലി സി പി യു എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ അനേകം ഫേസസ് നടക്കുന്നുണ്ട് ഈ ഓരോ ഫേസിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫയൽ ഫോർമാറ്റുകളും ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ കമ്പൈലേഷനും മുൻപ് നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് പ്രീ പ്രോസസ്സർ പ്രീ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ പ്രീ പ്രോസസ്സിങ് ചെയ്യുന്നതിന് വേണ്ടി വേറൊരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് അതിനുള്ള പ്രോഗ്രാമുകൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു നിർദ്ദേശമാണ് ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ് സി സോഴ്സ് കോഡ് ഇതിന് സി പ്ലസ് പ്ലസ് സോഴ്സ് കോഡ് എന്നും വായിക്കാം നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ജീനി എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഒരു ഫയലിൽ സേവ് ചെയ്യുന്നു അതിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് സി പി ആയിരിക്കും അതൊരു സോഴ്സ് കോഡ് മാത്രമാണ് ഈ സോഴ്സ് കോഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ ഈ സോഴ്സ് കോഡ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല അതിനു മുൻപ് നമ്മൾ ഇതിനെ കമ്പയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കമ്പയിൽ ചെയ്യുന്നതിന് മുൻപ് പ്രീ പ്രോസസ്സർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് അതിലേക്ക് നമ്മുടെ ഡാറ്റയെ നമ്മുടെ പ്രോഗ്രാമിന് കടത്തിവിടുന്നു ഈ കമ്പ പ്രീ പ്രൊസർ ഡയറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീ പ്രോസസ്സിങ് എക്സിക്യൂട്ട് ചെയ്യും അതിന് ശേഷമാണ് കമ്പയിലറിലേക്ക് പ്രോഗ്രാം പോവുക കമ്പൈൽ ചെയ്തതിന് ശേഷം പ്രോഗ്രാം അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ മെഷീൻ ഡിപ്പെൻഡൻ്റായി ഏകദേശം പ്രോഗ്രാം മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ സപ്പോർട്ടിംഗ് ലൈബ്രറീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിംഗ് ലൈബ്രറീസിനെ വർക്ക് എല്ലാത്തിനെയും കൂടി ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ലിങ്കറിൻ്റെ ഉദ്ദേശം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ലിങ്ക് ചെയ്ത പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് ലഭിക്കും പ്രീ ഡയറക്റ്റീവ്സ് ഹാഷ് കൊണ്ടാണ് ആരംഭിക്കുന്നത് അത് ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കരുതാറില്ല ഇതിന് സെമി കോളിനും ഇല്ല മിക്കവാറും കുട്ടികൾ വരുത്തുന്ന എററാണ് ഇവിടെ ഒരു സെമി കോളിന് ഇടും അത് തെറ്റാണ് ഇവിടെ സെമി കോളിനില്ല രണ്ടാമത്തെ ലൈൻ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് പലതരത്തിലുള്ള ഹെഡ്രോഫയൽസ് പലതരത്തിലുള്ള പ്രീ പ്രോസർ ഡയറക്റ്റീവ്സ് ഉണ്ട് ഇവിടെ നമ്മൾ പലതരത്തിലുള്ള പ്രീ പ്രോസർ ഡയറക്റ്റീവ്സ് ഉണ്ട് ഇൻക്ലൂഡ് ഡിഫൈൻ തുടങ്ങിയ പ്രീ പ്രോസർ ഡയറക്റ്റീവ്സ് ഉണ്ട് ഇവയെല്ലാം ഹാഷ് കൊണ്ടാണ് ആരംഭിക്കുന്നത് പലതരത്തിലുള്ള പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സ് ഉണ്ട് ഹാഷ് ഇൻക്ലൂഡ് ഹാഷ് ഡിഫൈൻ എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് ഇൻക്ലൂഡ് ഫയൽസ് മാത്രമാണ് ഇവിടെ ഹാഷ് ഡിഫൈൻ ഹാഷ് ഇൻക്ലൂഡ് തുടങ്ങിയ വ്യത്യസ്ത പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സ് ഉണ്ട് ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിന് ആവശ്യമായിട്ടുള്ള പ്രീ പ്രോസസ്സിങ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്ന ചില ഹെഡർ ഫയൽസ് ആണ് മാത്ത് ഡോട്ട് എച്ച് ഐ ഒ സ്ട്രീം ഡോട്ട് എച്ച് സ്ട്രീം ഡോട്ട് എച്ച് സ്ട്രിംഗ് ഡോട്ട് എച്ച് മുതലായവ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ഫങ്ഷൻസാണുള്ളത് ഉദാഹരണത്തിന് മാത്സ് ഡോട്ട് എച്ച് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എഫക്റ്റീവ്ലി പേസ് എവറിത്തിങ് ഫ്രം മാത്ത് ഡോട്ട് എച്ച് ഇതുപയോഗിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ ഓപ്പറേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് സൈൻ കോസൈൻ എസ് ക്യു ആർ ടി പവർ തുടങ്ങിയ ഫങ്ഷനുകളെ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹെഡർ ഫയൽ പ്രീ പ്രോസർ ഡയറക്ടീവ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ലൈനാണ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് എന്നുള്ളത് മറ്റൊരു കൺസെപ്റ്റാണ് അതിനെക്കുറിച്ചും വളരെ ബ്രീഫായിട്ട് പറയാം നമുക്കറിയാം സി പ്ലസ് പ്ലസ് എന്നുള്ളത് വലിയൊരു സെറ്റ് ഓഫ് ഫയൽസ് ആണ് അതിൽ അനേകം ലൈബ്രറി ഫയൽസ് ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ഇൻപുട്ട് സ്വീകരിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ഇവ ഉപയോഗിക്കുന്നുണ്ട് വ്യത്യസ്ത ഫയലുകളെ ഒരേ പേരിലുള്ള വ്യത്യസ്ത ഫയലുകളെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാത്ത തരത്തിൽ വേർതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് കാൽക്ക് എന്ന ഫങ്ഷൻസ് ഉണ്ടെന്ന് കരുതുക ഈ രണ്ട് ഫങ്ഷനുകളും വ്യത്യസ്ത ഓപ്പറേഷൻസാണ് നടത്തുന്നത് ഒരു ഫങ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയും മറ്റൊരു ഫങ്ഷൻ സം കാണുകയും ചെയ്യുന്നു ഇവയെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നു എന്നാൽ ഇവ ഒരേ നെയിം സ്പേയ്സിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിലേതാണ് ഇൻവോക്ക് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിനെ ഒഴിവാക്കുന്നതിനായി നമ്മൾ വ്യത്യസ്ത നെയിം സ്പേയ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ നെയിം സ്പേസ് എ എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു അടുത്ത സ്ഥലത്ത് നെയിം സ്പേസ് ബി എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എ എന്ന നെയിം സ്പേയ്സിലെ ക്യാൾക്കാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള പ്രോഗ്രാം ഇൻ ഫങ്ഷൻ ഇൻവോക്ക് ചെയ്യുകയും ബി എന്ന നെയിം സ്പേയ്സിലെ കാൽക്കിനെയാണ് ഞാൻ ഇൻവോക്ക് ചെയ്യുന്നത് എങ്കിൽ അത് സം കാണുന്നതിനുള്ള ഫങ്ഷന് ഇൻവോക്ക് ചെയ്യുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു അഡ്രസ്സ് പോലെ ആക്ട് ചെയ്യും ഒരേ പേരിലുള്ള വ്യത്യസ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുപേരുകൾ കൂടെ ചേർന്നാൽ നമുക്ക് ആളെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ സാധിക്കും ഇതാണ് നെയിം സ്പേയ്സിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ടി ഡി സ്റ്റാൻഡേർഡ് എന്ന നെയിം സ്പേസിലുള്ള ചില ഫങ്ഷനുകളും ചില വേരിയബിൾസുമാണ് അത് പ്രധാനമായിട്ടും നമ്മുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെയാണ് മാനേജ് ചെയ്യുന്നത് ഇവയെ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും വേണ്ടി ഉപയോഗിക്കാൻ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഇത് ഇതിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല പ്രോഗ്രാമുകളിൽ പല തരത്തിലാണ് ഇവയറിയുക ജാവയിലാണെങ്കിൽ ഇതിനെ പാക്കേജിംഗ് എന്നാണ് പറയുക ഏതായാലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ രണ്ട് ലൈൻസും എല്ലാ പ്രോഗ്രാമുകളിലും നാം സ്ഥിരമായിട്ട് കാണാറുണ്ട് അവ എന്താണെന്നുള്ള കൺഫ്യൂഷൻ ഇതോടൊപ്പം അവസാനിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു സാധാരണഗതിയിൽ നെയിം സ്പേസ് എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ നെയിമിനും സ്പേസിനും ഇടയിൽ ഒരു സ്പേസ് ആഡ് ചെയ്യാറുണ്ട് അതില്ല അത് നെയിം സ്പേസ് എന്നുള്ളത് ഒറ്റ വേർഡാണ് എന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് ലൈൻ ഇൻ ട് മെയിൻ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത് നമ്മുടെ ഫങ്ഷൻ്റെ പേര് മെയിൻ എന്നുള്ളതാണ് ഇൻ ടു മെയിൻ ഒരു ഓപ്പണിംഗ് ബ്രേസസ് വരുന്നു ഓരോ ഓപ്പണിംഗ് ബ്രേസസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോ ക്ലോസിംഗ് ബ്രേസസ് ഉണ്ട് അത് ബ്രേസസ് എപ്പോഴും പ്രോഗ്രാമിൽ പേഡ് ആയിരിക്കും അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാമിൽ അത്തരത്തിലുള്ള എററുകൾ വരില്ല നെക്സ്റ്റ് ലൈൻ ഇൻട് എ കോമ ബി കോമ സി ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്തിനാണ് വേരിയബിൾ ഡിക്ലറേഷൻ ഓരോ പ്രോഗ്രാമിനെയും ഓരോ പ്രോബ്ലമായിട്ട് കണക്കാക്കുക നമ്മുടെ പ്രോബ്ലം നോക്കിയാൽ മനസ്സിലാവും ഇൻപുട്ട് ത്രീ നമ്പേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് മൂന്ന് ഇൻപുട്ടുകളാണ് ഈ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ളത് ഏത് പ്രോബ്ലവും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എത്ര ഇൻപുട്ടുണ്ട് അതിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഇതിനെ ഒരു പ്രോഗ്രാമായിട്ട് മാറ്റാൻ സാധിക്കും മൂന്ന് ഇൻപുട്ട് ഇതിൽ ഏറ്റവും വലുതിനെ കണ്ടെത്തുക എങ്ങനെയാണ് സാധാരണ മൂന്ന് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വലുത് ഏതാണെന്ന് മനസ്സിലാക്കുന്നത് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് പത്ത് രണ്ട് മുപ്പത്തിനാല് ഇതിലെ വലുത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം തേർട്ടി ഫോർ എങ്ങനെ ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ ഇത് പെട്ടെന്ന് മനസ്സിലായി ഇന്റേണലി നമ്മൾ ഈ മൂന്ന് നമ്പറുകളും തമ്മിൽ ഒരു താരതമ്യം നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ആദ്യത്തെ നമ്പർ പത്ത് പത്തും രണ്ടും തമ്മിൽ നാം കമ്പയർ ചെയ്യുന്നു എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും പത്തായിരിക്കും ഇതിൽ വലുത് എന്ന് തുടർന്ന് രണ്ടിനെ നാം ഒമിറ്റ് ചെയ്യുന്നു രണ്ടിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ കമ്പാരിസനിൽ നിന്ന് കിട്ടിയ പത്തും അടുത്ത നമ്പരുമായിട്ട് കമ്പയർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് മുപ്പത്തിനാല് എന്ന് കിട്ടുന്നു മുപ്പത്തിനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും തേർട്ടി ഫോർ ഇസ് ദി ലാർജസ്റ്റ് നമ്പർ ഇതേ ഐഡിയ തന്നെയാണ് ഈ പ്രോഗ്രാമിലും ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പറിനെ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു എൻറ്റർ ത്രീ നമ്പേഴ്സ് ഇവിടെ ഡബിൾ കോഡ്സിനുള്ളിൽ എന്ത് കൊടുത്താലും അത് അതേപോലെ പ്രിൻ്റ് ചെയ്യും സി ഔട്ടിൻ്റെ ഡബിൾ കോഡ്സിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലും അത് അതേപോലെ പ്രിൻ്റ് ചെയ്യും ഇതൊന്നും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്ന് സാരം സെമി കോളും കൊണ്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നാം അവസാനിപ്പിക്കുന്നു ഇൻപുട്ട് ചെയ്ത മൂന്ന് നമ്പറും കൺസോൾ വഴി ഇൻപുട്ട് ചെയ്ത മൂന്ന് ഇൻഡിജർ വാല്യുവിനേയും സ്വീകരിക്കുന്നതിനായി നമ്മുടെ മൂന്ന് വേരിയബിൾസ് ഉണ്ട് അതിന് അടുത്ത ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു സി ഇൻ എ ബി സി ഇങ്ങനെ മൂന്ന് വേരിയബിളിനെയും ഒറ്റ സ്ട്രെച്ചിൽ റീഡ് ചെയ്യുന്നതിന് നമുക്ക് ക്യാസ്കേഡിംഗ് എന്ന് പറയാം ഒറ്റ ലൈനു തന്നെ മൂന്ന് വേരിയബിൾസും വാല്യൂവിനാൽ അസൈൻ ചെയ്യപ്പെടും അടുത്ത സ്റ്റെപ്പ് റിസീവ് ചെയ്ത മൂന്ന് ഇൻഡിജേഴ്സിനെയും കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിനായി ഇഫ് എൽസ് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ മൂന്ന് വേരിയബിൾസ് ഉണ്ട് മൂന്ന് വേരിയബിളിലും വാല്യൂസ് ഉണ്ട് ആദ്യത്തെ ചെക്കിംഗ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ളതാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കാം ഉദാഹരണത്തിന് എ ഇസ് ഈക്വൽ ടു ടെൻ ബി ഇസ് ഈക്വൽ ടു ടു സി ഇസ് ഈക്വൽ ടു ഫോർട്ടി വൺ ഇവിടെ ലാർജസ്റ്റ് ഏതാണ് എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യും ഇവ തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തും എ ഗ്രേറ്റർ ദാൻ ബി ആണ് എങ്കിൽ ഇവിടെ ബിക്ക് പിന്നീട് പ്രസക്തിയില്ല ബി ഗ്രേറ്റർ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ പിന്നീട് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എയും സിയുമായിട്ടാണ് എയും സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയും എ ആണ് ഗ്രേറ്ററെങ്കിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാം എ ആയിരിക്കും ഈ മൂന്ന് നമ്പറിലെയും ഏറ്റവും വലുത് ആ ഒരു ചെക്കിംഗ് ആണ് ഇവിടെ നടത്തുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എ ബി എക്കാൾ വലുതാണ് എങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ആണ് ഇവിടെ നടത്തുന്നത് ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള രണ്ട് വാല്യൂസും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടീഷൻ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണ് എ ഗ്രേറ്റർ ദാൻ ബിയും ബി എ ഗ്രേറ്റർ ദാൻ സിയും ട്രൂ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു കൺക്ലൂഷനിലെത്താം എ ആയിരിക്കും വലിയ നമ്പർ എന്നുള്ളത് അങ്ങനെ ലാർജസ്റ്റീസ് എ എന്ന് പ്രിൻറ്റ് ചെയ്യും എ അല്ല വലുത് എന്ന് കരുതുക നെക്സ്റ്റ് ഇൻസ്റ്റൻസ് അങ്ങനെ വരുമ്പോൾ ബി ഒ സി ഒ ആയിരിക്കും വലിയ നമ്പർ അത് അടുത്ത ലൂപ്പിൽ ചെക്ക് ചെയ്യും അത് അടുത്ത ചെക്കിങ്ങിൽ നാം ഉറപ്പിക്കുന്നു ബി ഗ്രേറ്റർ ദാൻ സി ബി ഗ്രേറ്റർ ദാൻ സി ആണ് എങ്കിൽ ഈ ബ്ലോക്കിൽ ലാർജസ്റ്റ് ഇസ് ബി എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം ഇവിടെ ഇവിടെയും ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ബിയും അല്ല ലാർജസ്റ്റ് നമ്പർ ഇൻ ദാറ്റ് കേസ് ലാർജസ്റ്റ് ഇസ് സി ഇങ്ങനെ നമുക്ക് മൂന്ന് നമ്പറുകളിൽ വലുത് ഏതാണ് എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും ഏറ്റവും അവസാനം നാം ഇൻക്ലൂഡ് ചെയ്യുന്നത് റിട്ടേൺ സീറോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ റിട്ടേൺ സീറോ എഴുതാൻ കാരണം നമ്മുടെ മെയിൻ ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു ഇൻഡിജർ വാല്യുവിന് റിട്ടേൺ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ അസംഷൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് പരിശോധിക്കാം എൻ്റർ ത്രീ നമ്പേഴ്സ് ട്വൽവ് മൈനസ് ടു ട്വൻറ്റി ടു സെവൻ ഓരോ ഇൻപുട്ടിനെയും സ്പേസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ലാർജസ്റ്റീസ് ട്വൽവ്